യുഎഇ കോൺസുലേറ്റ് വഴി കേരളത്തിൽ വിതരണം ചെയ്യാൻ ഈന്തപ്പഴം കൊണ്ടുവന്നത് പ്രത്യേകം അന്വേഷിക്കാൻ തീരുമാനിച്ചതായി കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം അറിയിച്ചു. ദുബായിൽ നിന്ന് 17,000 kilo ഈന്തപ്പഴമാണ് കൊണ്ടുവന്നത്. ഈന്തപ്പഴം കൊണ്ടുവന്നതിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷം നേരത്തെ ആരോപിച്ചിരുന്നു. ഈന്തപ്പഴം ഇറക്കുമതിയുടെ മറവിൽ സ്വർണം എത്തിച്ചിരുന്നോ എന്ന് പരിശോധിക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. കോൺസുലേറ്റ് വഴി മതഗ്രന്ഥം കൊണ്ടുവന്നത് പ്രത്യേകം അന്വേഷിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് ഈന്തപ്പഴത്തിന്റെ ഇറക്കുമതിയിലെ ചട്ടലംഘനവും പരിശോധിക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുക. സ്വന്തം ആവശ്യത്തിനെന്ന് വ്യക്തമാക്കി കോൺസൽ ജനറലിന്റെ പേരിൽ നികുതിയില്ലാതെ എത്തിയ ഈന്തപ്പഴം പുറത്ത് വിതരണം ചെയ്തതിൽ ചട്ടലംഘനം നടന്നുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കൊണ്ടുവന്നത് ഈന്തപ്പഴം തന്നെയാണോ, പുറത്ത് വിതരണം ചെയ്തത് അനുമതിയോടെയാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെയും ചുമതലപ്പെടുത്തും. കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ 10 വർഷം കഴിച്ചാലും തീരാത്ത അത്ര ഈന്തപ്പഴം 3.5 വർഷത്തിനിടെ എത്തിയെന്ന് ദുരൂഹമാണെന്ന് ചെന്നിത്തല പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.